കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിൽ ചേക്കറാന് ഒരുങ്ങുന്നു. ഇതിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പിയും. ഈ അടുത്ത കാലത്തായി ശത്രുക്കളായിരുന്ന ഗണേഷ് കുമാറും കൊടിക്കുന്നിൽ സുരേഷും അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർത്ത് രമ്യതരായി. ഒരുമിച്ച് നീങ്ങിയാൽ രണ്ടുപേർക്കും ഗുണമുണ്ടാകുമെന്ന തിരിച്ചറിവാണ് ഇവരെ ഒന്നിപ്പിച്ചത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ ഗ്രാഫ് ഓരോ ദിവസവും താഴ്ന്നു താഴ്ന്നു വരികയാണ്. അവിടെ ഒരു ഒറ്റയാൻ പോലെയാണ് ഗണേഷിൻ്റെ പോക്ക്. എൽ ഡി എഫിലാണെങ്കിലും സി പി എമ്മും സി പി ഐയുമായും അത്ര സുഖത്തിലല്ല ഇതിയാൻ. സി പി എമ്മിനെ പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും സി പി ഐയെ പരസ്യമായി തന്നെയാണ് കടന്നാക്രമിക്കുന്നത്. കിട്ടുന്നിടത്ത് വെച്ചെല്ലാം സി പി ഐ നേതാക്കളെ പരസ്യമായി ആക്ഷേപിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ നേതാക്കൾ ഇയാൾക്കെതിരെ പ്രവർത്തിച്ചുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. സി പി ഐയുടെ രണ്ട് നേതാക്കൾ വീട് കയറി ഇയാൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു അത്രേ. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾ ഉയർത്തിയത്. ഈ ആരോപണങ്ങൾക്ക് തെളിവ് നിരത്താൻ ഇയാളുടെ പക്കൽ ഒന്നുമില്ലാതാനും, ഇനി അതല്ല അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് യോഗം കൂടുമ്പോൾ അവിടെ പരാതി ഉന്നയിച്ചില്ല? വേണ്ടി വന്നാൽ എൽ ഡി എഫിൻ്റെ സംസ്ഥാന ഘടകത്തിൽ പോലും ഇദ്ദേഹം അംഗമാണ്, ഇദ്ദേഹത്തിന് അവിടെ പരാതി ഉന്നയിക്കാം. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണോ പരാതിയുമായി രംഗത്ത് വരുന്നത്? തന്നെ തോൽപ്പിക്കാൻ വീട് കയറി തനിക്കെതിരെ വിമത പ്രവർത്തനം നടത്തിയെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നത് ഒരു വർഷം കഴിഞ്ഞാണോ? അതിൽ തന്നെ മനസ്സിലാകും ഇത് ഉടായിപ്പാണെന്ന്, മുന്നണി വിട്ട് പോകുന്നതിനുള്ള വട്ടം ചുറ്റലാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഇയാൾ പോയതിൻ്റെ പേരുദോഷം എന്തായാലും പോകുന്ന പോക്കിൽ സി പി ഐയുടെ തലയിലിരിക്കട്ടെ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവിടെ യു ഡി എഫിലും ഇയാളെ കണ്ണെടുത്താൽ ആർക്കും കണ്ടുകൂടാ. കോൺഗ്രസ്സുകാർ കട്ടക്കലിപ്പിലാണ്. കാരണം ആദ്യം ഇദ്ദേഹം ഈ മണ്ഡലത്തിൽ മത്സരിച്ചത്, അതായത് 2001 യു ഡി എഫിനോടൊപ്പം നിന്നായിരുന്നു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയ്ക്ക് മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള മനസ്സിലിരിപ്പാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. പത്തനാപുരത്ത് ജനസ്വാധീനം കുറഞ്ഞു വരികയാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളെല്ലാം കൂടി ഒത്തുകൂടിയാൽ ഇയാൾ വീട്ടിൽ പോയിരിക്കുമെന്ന് നല്ലതുപോലെ മറ്റാരേക്കാളും ഇയാൾക്കറിയാം. കൊട്ടാരക്കരയിലാണെങ്കിൽ യു ഡി എഫിന് നല്ലൊരു സ്ഥാനാർത്ഥിയില്ല. മാത്രമല്ല, അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകം കൂടിയായിരുന്നല്ലോ. ബാലകൃഷ്ണപിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ ഇയാളുടെ കൂടെ ഇല്ലെങ്കിലും അവർ കോൺഗ്രസ്സിലുണ്ട്. യു ഡി എഫിൽ നിന്നാൽ അവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുമെന്ന് ഗണേഷിനറിയാം. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് കുറേ നാളുകളായി കൊട്ടാരക്കരയിൽ ഇയാൾ തമ്പടിക്കുന്നത്. കൊട്ടാരക്കരയിലെ കീഴൂട്ട് വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകും. വിളിക്കാതെ തന്നെ പല മരണ വീട്ടിലും കല്യാണ വീടുകളിലുമൊക്കെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ഇയാളുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച മൈലത്ത് ഒരു കോൺക്രീറ്റ് മിക്സർ ലോറി ഒരു റോഡ് സൈഡിലുള്ള ഒരു വീട്ടിലേക്ക് മറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അവരുടെ വക്കീൽ ചമഞ്ഞു, ചില ഡയലോഗുകളൊക്കെ അടിച്ചു, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ സ്വയം മീഡിയേറ്റർ സ്ഥാനം ഏറ്റെടുത്ത് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി അവിടുന്ന് മുങ്ങി. അയാൾ പോകുന്നിടത്തെല്ലാം ചില യൂട്യൂബർമാരെ കൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കാനൊരു രസമുണ്ട്. കേൾക്കുന്നവർ വിചാരിക്കും, യോ ഇയാളൊരു സംഭവമാണെന്ന്. ഇയാൾ എന്താണെന്നും ഏതാണെന്നും പത്തനാപുരത്തുകാർക്കറിയാം. കഴിഞ്ഞ ആഴ്ച സ്വന്തം മണ്ഡലത്തിൽ നടന്ന താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൽ പോലും ഇയാളെ പങ്കെടുപ്പിച്ചില്ല. യു ഡി എഫുകാർ ഉടക്കിയപ്പോൾ എൽ ഡി എഫുകാർ അവിടെ മൗനം പാലിച്ചു. സി പി എമ്മിൻ്റെ സി പി ഐയുടെ ഒക്കെ പ്രതിനിധികൾ. ഇതാണ് പത്തനാപുരത്തെ സ്ഥിതി. എന്തായാലും യു ഡി എഫിൽ ചേക്കേറാൻ ഒരുങ്ങുകയാണ് ഗണേഷ് കുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ശ്രമം നടത്തിയപ്പോൾ അന്ന് എ ഗ്രൂപ്പുകാർ എതിർത്തിരുന്നു. രമേശ് ചെന്നിത്തലയും ഗ്രൂപ്പുമാണ് ചുക്കാൻ പിടിച്ചത് ഇയാളെ കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ ഗ്രൂപ്പിലെ കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ പിടിച്ചിരിക്കുന്നത്. ആരെ പിടിച്ചാലും പെട്ടെന്നൊന്ന് നടക്കുമോ എന്ന് കണ്ടറിയണം.